വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. ഈ മാസം അവസാനത്തോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളം സന്ദർശിക്കുകയാണ്. അദ്ദേഹം വരുമ്പോൾ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പല കാര്യങ്ങളും തങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണെന്നൊക്കെ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അതോ കേരളത്തിലെ ബി ജെ പിയിലെ പ്രശ്നം തീർക്കാനാണോ അദ്ദേഹം വരുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്ത് എങ്ങനെ കാണുന്നു ഈ സന്ദർശനത്തെ? പുലി വരുന്നേ എന്ന് പറയുന്ന പോലെയാണ് അമിത്ഷാ വരുന്നു എന്ന് പറയുന്നത്. അമിത്ഷാ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തെക്കാളും ഏറ്റവും വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നം അവരുടെ പാർട്ടിയിലാണ്. അത് ആദ്യം അതൊന്ന് അവസാനിപ്പിച്ചതിന് ശേഷം പിന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ അങ്ങോട്ട് നാലോ അഞ്ചോ ഗ്രൂപ്പുണ്ട് ബി ജെ പിയിൽ. പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ വെട്ടിക്കുലയെക്കാളും ഭയങ്കരമാണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ പാരവെപ്പുകളും പാരമ്പര്യവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മുടെ വീടൊന്ന് നന്നാക്കുക, എന്നിട്ട് നമ്മൾ അയൽക്കാരൻ്റെ വീട്ടിൽ വഴക്ക് കിടക്കുന്നെന്നും അതിന് വെട്ടലുണ്ടെന്നും ഒക്കെ പറയുന്നത് നമ്മുടെ ആദ്യം ഇതാണ്. ഇപ്പോൾ അമിത്ഷാ വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, പടമേടിച്ച് പന്തടത്ത് ചെല്ലുമ്പോൾ ചൂട്ട് കെട്ടി പടയുന്നോ പന്തം എടുത്ത് പടയുന്നോ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് അദ്ദേഹത്തിന് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ക്രമസമാധാനത്തിനേക്കാൾ ഏറ്റവും വലിയ അപകടം പിടിച്ച തമ്മിലടി നടക്കുന്നത് അവരുടെ പാർട്ടിയിലാണ്. അപ്പോൾ അത് മറച്ചു വെച്ചിട്ട് ഇവിടെ ഇപ്പം ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ശരി പിന്നെ തട്ടിക്കളയും എന്ന് പറയുന്ന ആ ഭീഷണിയൊന്നും ഇവിടെയൊന്നും വരെ പോകില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴ ആയിരുന്നാലും പാലക്കാട് ആയിരുന്നാലും ശരി, നടന്ന ആക്രമണത്തിന് ഒരു കക്ഷി ഇവരല്ലേ? തീർച്ചയായും അല്ലേ? പിന്നെ ഇപ്പം കേരളത്തിൽ മിക്കവാറും സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ അക്രമങ്ങളിൽ ഒരു സൈഡിൽ ഇവർ ബി ജെ പി ഒക്കെയാണ്. ഒന്നുകിൽ ബി ജെ പി മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട്, അല്ലെങ്കിൽ ബി ജെ പി കോൺഗ്രസ്സുമായിട്ട്, അല്ലെങ്കിൽ ബി ജെ പിയും ലീഗുമായിട്ട്, അല്ലെങ്കിൽ എസ് ഡി പി ഇങ്ങനെ. അപ്പോൾ എല്ലാവരും കൂടി വേണമെന്നുണ്ടെങ്കിൽ പറയാം, എല്ലാവരും കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും എന്താണ് ഒരു സൈഡിൽ ഇവർ മാത്രം വരുന്നത്? അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ആത്മസംയമനം പാലിക്കേണ്ട ഒരു കാര്യമാണ് അത്. നിങ്ങൾ ഒന്ന് ആത്മസംയമനം ഒന്ന് പുനർചിന്തനം നടത്തണം. നമ്മളും പിന്നെ ഇന്ത്യയുടെ ഭാഗമാണ്, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അവിടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ ഘടകങ്ങൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം വെട്ടുകാനും കൊല്ലാനും വേണ്ടി നടക്കുന്നതിനേക്കാളും നല്ലത് ഒരു സമവായത്തിലൂടെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ നല്ലത്. നിങ്ങളുടെ പ്രവർത്തനം കണ്ട് എന്തുണ്ടായി? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലിയിൽ ഒരു സീറ്റെങ്കിലും ഉണ്ടായി. ഇപ്പം നിങ്ങളുടെ പ്രവർത്തനം ഏറ്റവും നന്നായി കൂടി വന്ന് മെച്ചപ്പെട്ടു വന്നാലും ആ സീറ്റും ആ അക്കൗണ്ടും ക്ലോസായി. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? പാർട്ടി വളർത്തി പിന്നെ ഇവിടെ ഭരണം പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഒരു പിന്നെ നല്ല അച്ചടക്കമുള്ള പാർട്ടി എന്നുള്ളൊരു പേരുണ്ടാക്കണോ, അല്ലെങ്കിൽ പിന്നെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ സീറ്റ് വർദ്ധിപ്പിച്ച് പിന്നെ ബി ജെ പിയുടെ സ്ട്രെങ്ത് അസംബ്ലിയിൽ കൂട്ടിക്കാണാനോ? ഇതിനൊന്നും ശ്രമിക്കാതെ അമിത്ഷാ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് മാത്രം ഈ ഓരപ്പാമ്പ് കാണിച്ച് വരട്ടെന്ന് ഓർത്ത രീതിയിൽ അമിത്ഷാ എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുന്നത്? ആരെ പേടിപ്പിക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് പാർട്ടിയിലൊരു അച്ചടക്കം ഉണ്ടാക്കുക, പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് നിർത്തുക, തമ്മിലടി അവസാനിപ്പിക്കുക, അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അതെ, എന്നാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് സമാധാനമായി നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം. അതിനുള്ള അവസരം എല്ലാവരോടൊപ്പം തന്നെ, ഇപ്പം ബി ജെ പി മാത്രം വിചാരിച്ച് നടക്കില്ല, മറ്റുള്ളവരോടൊപ്പം തന്നെ ബി ജെ പിയും കൂടെ ക്ഷമിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനാവൂ. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് രാജ്യത്തെ ഏത് സംസ്ഥാനവും സന്ദർശിക്കാം, അദ്ദേഹത്തിനുള്ള അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ കേരളത്തിലെത്തുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ശ്രീ ജി ശരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. നമസ്കാരം.